തീർത്ഥാടനം നടത്തണമെന്ന് അന്ന് ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ എത്രയോ പ്രസക്തമാണ് ഈ കാലത്ത്. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. ഈ തീർത്ഥാടനത്തിന് സന്നദ്ധരായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അതും ശിവഗിരി തീർത്ഥാടനത്തിന് സമാരംഭം കുറിച്ചുകൊണ്ടുള്ള ധർമ്മപതാകയാണ് ഈ തേന്മാവിൻ ചുവട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം, കോട്ടയം എസ് എൻ ഡി പി യൂണിയനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നിന്നാണ് തീർത്ഥാടനത്തിന് ആരംഭം കുറിച്ചത്. അപ്പോൾ ഈ പുണ്യഭൂമിയിൽ നിന്ന് തന്നെ ശിവഗിരിയുടെ ദിവ്യ സാന്നിധ്യത്തിലേക്ക് പുറപ്പെടാനായി സന്നദ്ധരായി നിൽക്കുന്ന എല്ലാവർക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാ തീർത്ഥാടകർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന്. ശിവഗിരി തീർത്ഥാടനവും നാഗമ്പടം ക്ഷേത്രവുമായിട്ടുള്ള വലിയൊരു ബന്ധം, ആ ബന്ധം എക്കാലവും നിലനിർത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടുകൂടിയാണ് ഇത്തരമൊരു പരിപാടിക്ക് രൂപകൽപ്പന ചെയ്തത്. ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന സ്വാമി ശാശ്വതികാനന്ദയുടെ കാലത്താണ് ഇങ്ങനെ ഒരു അനുമതി ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശിവഗിരിയിൽ ഉയർത്തുന്ന ധർമ്മപതാക നാഗമ്പടം ക്ഷേത്രത്തിൽ നിന്ന്, ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകി ഗുരുദേവൻ അനുഗ്രഹിച്ച നാഗമ്പടം ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന തീർത്ഥാടനത്തിന് ആ പതാക ഉയർത്തിക്കൊണ്ട് ആരംഭിക്കുന്ന ഒരു അനുമതി ധർമ്മസംഘത്തിൽ നിന്ന് നേടിയെടുക്കുന്നത് ശാശ്വതിയാനന്ദ സ്വാമി ധർമ്മസംഘത്തിൻ്റെ പ്രസിഡന്റ്.